ത്രിപുരയിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 4 മണിക്കൂറിൽ പോളിംഗ് 14% കടന്നു. 8 ജില്ലകളിലെ 60 നിയമസഭാ മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 28 ലക്ഷത്തിലേറെ വോട്ടർമാർ ഇന്ന് വിധിയെഴുതും. അക്രമസാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കരിഷ്മ ആൻഡൺ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങളുമായി. കരിഷ്മ, ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ 4 മണിക്കൂറോളം പിന്നിട്ടിരിക്കുന്നു വോട്ടെടുപ്പ്. വോട്ടെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ മികച്ച പോളിംഗ് ബൂത്തുകളിലെല്ലാം കാണാൻ സാധിച്ചിരുന്നു രാവിലെ. ഇപ്പോഴെങ്ങനെയാണ് സ്ഥിതി? രാവിലെ മികച്ച പോളിംഗ് ആയിരുന്നെങ്കിലും ഇപ്പോൾ പോളിംഗ് ശതമാനം മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 14% വോട്ടുകളാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ ഉണ്ടായിരുന്ന ആ ഒരു ആവേശം ഇപ്പോൾ ആരെങ്കിലും കാണുന്നില്ല. ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ ഉയരം തന്നെയാണ് സാധ്യത. BJP നേതാവ് മണി സാഗ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. BJP വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്, BJP ഉറപ്പായും ഭരണം തിരിച്ചു പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. CPM BJP ത്രിപുര മോദ പാർട്ടിയും തമ്മിലുള്ള ശക്തമായ ത്രികോണ മത്സരമാണ് ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 25 വർഷത്തെ CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന തിരിച്ചു പിടിക്കാനുള്ള പരിശ്രമത്തിലാണ് അവർ. അതുപോലെ തന്നെ കിട്ടിയ ഭരണം ആർക്കും വിട്ടുകൊടുക്കാതെ തുടർ ഭരണം ലഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. അതുപോലെ തന്നെ ആദ്യമായാണ് ത്രിപുര മോദ പാർട്ടി മത്സരിക്കുന്നത്. അവിടുത്തെ ഗോത്രവർഗ പാർട്ടിയാണ്. അവരുടെ അവകാശം അവരുടെ തിപ്രാലാണ്ട് അവിടെ പുനഃസ്ഥാപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവർ. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരമാണ് ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം 4 മണി വരെ പോളിംഗ് ഉണ്ട്. രാവിലെ നല്ല രീതിയിൽ എല്ലാ ബൂത്തുകളിലും നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പോളിംഗ് ശതമാനം മന്ദഗതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ത്രിപുരയിൽ 100% ജനങ്ങളിൽ 70% ബംഗാളികളും 30% വംശീയ ഗോത്രവർഗക്കാരുമാണ്. 30% 19% വംശീയ വിഭാഗങ്ങളാണ്. അതുപോലെ തന്നെ ത്രിപുരയിലെ മതങ്ങളുടെ കണക്കെടുക്കുകയാണെങ്കിൽ മതാടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ 83%, 40% ഹിന്ദുക്കളും 8.60% മുസ്ലിങ്ങളും, അതുപോലെ വളരെ കുറഞ്ഞ ശതമാനം 4.35% ക്രിസ്ത്യാനികളുമാണ് ഉള്ളത്. അതുപോലെ തന്നെ ത്രിപുര ഇലക്ഷനിലെ വോട്ടർമാരുടെ എണ്ണം ഇത്തവണ മുഴുവൻ മൊത്ത വോട്ടർമാരുടെ എണ്ണം 28,13,478 വോട്ടർമാരാണ് ഇത്തവണ ഉള്ളത്. അതിൽ പുരുഷ വോട്ടർമാരുടെ എണ്ണം 14,14,576 പുരുഷ വോട്ടർമാരും 13,98,825 സ്ത്രീ വോട്ടർമാരുമുണ്ട്. ഇത്തവണത്തെ കന്നി വോട്ടർമാർ 65,044 കന്നി വോട്ടർമാർ, പുതുതായി വോട്ട് ചെയ്യുന്ന 65,044 പേരാണ്. അതുപോലെ തന്നെ ത്രിപുരയിലെ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം, പോളിംഗ് ബൂത്തുകൾ പറയുമ്പോൾ ഏത് സമയത്തും അവിടെ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ത്രിപുര. അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ നിരവധി സുരക്ഷാ സേനയും പോലീസുകളെയും എല്ലാം അവിടെ എത്തിച്ചിട്ടുണ്ട്. മൊത്തം 3,328 പോളിംഗ് ബൂത്തുകളാണ് ത്രിപുരയിലുള്ളത്. അതിൽ പ്രശ്നബാധിത ബൂത്തുകളായ 1,100 പ്രശ്നബാധിത ബൂത്തുകളുടെ എണ്ണമുണ്ട്. അവിടെയും നിരവധി പോലീസ് സേനയെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 1,100 തന്നെ അതിതീവ്ര പ്രശ്ന ബാധിത മേഖലയായി 28 ബൂത്തുകളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവിടെയും നിരവധി സുരക്ഷാ സേനാംഗങ്ങളെയും പോലീസിനെയും അവിടെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇല്ലാതെ സമാധാനപരമായ ഇലക്ഷൻ അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാവരും. അതുപോലെ തന്നെ മൊത്തം 251 സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. 259 പേരുടെ വിധിയാണ് ഇപ്പോൾ അവിടെ കുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാർച്ച് 2 ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും 25 വർഷം ഭരിച്ച CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണം തിരിച്ചെടുത്ത് വീണ്ടും അവിടെ വരുമോ, അതോ BJP വീണ്ടും ഭരണ തുടർച്ച തുടരുമോ, അതോ ത്രിപുര മോദ പാർട്ടി വീണ്ടും അവിടെ പുതുതായി ആധിപത്യം കുറിക്കുമോ എന്ന കാര്യം നമുക്ക് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഘടകമാണ് ഇപ്പോൾ സഖ്യകക്ഷികളായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. BJP IPFT സഖ്യം ചേർന്നാണ് ഇത്തവണ മത്സരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും, അത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് കൂട്ടുകെട്ടായി ഇത്തവണ ഒരുമിച്ച് നിന്നാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ ത്രിപുര മോദ പാർട്ടി മത്സരിക്കുന്നുണ്ട്. എന്തായാലും ഇതൊരു നിർണായക വിധിയായിരിക്കും. ഇന്ത്യ ഒട്ടാകെ ത്രിപുര ഇലക്ഷനെ നോക്കിക്കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കേണ്ട കാര്യമാണ്
മൊത്തം 60 സീറ്റുകളിൽ സി പി ഐ 43 സീറ്റും കോൺഗ്രസിന് 10 സീറ്റും സി പി ഐ മറ്റുള്ളവയ്ക്ക് 3 അതുപോലെ തന്നെ തിപ്രമോദ പാർട്ടി 48 സീറ്റുകൾക്കാണ് മത്സരിക്കുന്നത്. അങ്ങനെ ശക്തമായ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് കമലേഷ്. വരും മണിക്കൂറുകളിൽ ഇനിയും പോളിംഗ് ശതമാനം ഉയരാൻ തന്നെയാണ് സാധ്യത. നരേന്ദ്രമോദിയും റെക്കോർഡ് തകർക്കുന്ന തരത്തിലുള്ള പോളിംഗ് ശതമാനം അവിടെ പോളിംഗ് ശതമാനത്തിൽ എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അത്രയും പ്രചാര പ്രകടനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ബി ജെ പി വളരെ മികച്ച രീതിയിലുള്ള പ്രചാര പ്രകടനമാണ് നടത്തിയത്. വൻ നേതാക്കളെല്ലാം നരേന്ദ്രമോദിയും അമിത്ഷായും ഉൾപ്പെടുന്ന എല്ലാ ബി ജെ പി നേതാക്കളും ത്രിപുരയിൽ എത്തിയിരുന്നു. എന്നാൽ അത് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ കോൺഗ്രസിന്റെ പ്രചാര പ്രവർത്തനം അത്രയും ഊർജിതമായിരുന്നില്ല. രാഹുൽഗാന്ധി പോലുള്ള നേതാക്കളൊന്നും തന്നെ അവിടെ എത്തിയിരുന്നില്ല. എന്തായാലും നമുക്ക് അറിയാം, വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാം ആരാണ് വോട്ടിംഗ് ശതമാനം ഉയരും വരും മണിക്കൂറുകളിൽ, അതുപോലെ മാർച്ച് 2 നമുക്ക് ആരാണ് ത്രിപുര ഭരിക്കാൻ പോകുന്നതെന്നതും അറിയാൻ സാധിക്കും കമലേഷ്. കരിഷ്മ, ത്രിപുരയിൽ ബി ജെ പി വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും, അതായത് ഭരണം നിലനിർത്താൻ കഴിയും, ശക്തമായ ഒരു വിജയം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും 2019 സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യവും വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു തിരിച്ചടി തീർച്ചയായും ബി ജെ പിക്ക് ഉണ്ടായേക്കാൻ സാധ്യതയുള്ള ഒരു കണക്കുകളാണ് വരുന്നത്. നേരത്തെ കരിഷ്മ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐ പി എഫ് ടി പാർട്ടി, ഇൻഡിജിനസ് പീപ്പിൾസ് ഫ്രണ്ട് ഓഫ് ത്രിപുരയുമായി സഖ്യം ചേർന്ന് അല്ലെങ്കിൽ എൻ ഡി എയിൽ ഐ പി എഫ് ടിയെ കൂടി ഉൾപ്പെടുത്തിയാണ് വലിയ ഒരു, അതായത് 2014 കേവലം 2% താഴെ മാത്രം വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്ന ബി ജെ പി 2019 അധികാരം പിടിച്ചെടുക്കുന്നത് ഐ പി എഫ് ടിയുടെ പിൻബലത്തോടു കൂടിയാണ്. ഈ ഗോത്രമേഖലയിൽ ഐ പി എഫ് ടിക്ക് വലിയ സ്വാധീനമുണ്ട്. എന്നാൽ ഇതേ ഗോത്രമേഖലയിൽ നിന്ന് തന്നെ തിപ്രമോദ കൂടി ഇപ്രാവശ്യം സ്വതന്ത്രമായി പ്രത്യേകമായി മത്സരിക്കുമ്പോൾ ഐ പി എഫ് ടിയുടെ ഒരു പ്രസക്തി നഷ്ടമാകുന്ന സാഹചര്യമുണ്ട്. ഐ പി എഫ് ടിയിലേക്ക് വരാൻ സാധ്യതയുണ്ടായിരുന്ന വോട്ടുകളെല്ലാം ഭിന്നിച്ച് തിപ്രമോദയിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്. എൻ ഡി എക്ക് ഇത് ഒരു തിരിച്ചടിയാകാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് സ്വാഭാവികമായും സംശയിച്ചൂടെ? തീർച്ചയായും ബി ജെ പിക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരിക്കും. തിപ്രമോദ പാർട്ടി നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ബംഗാളിലെ 100% 70% ബംഗാളികളും 30% ഗോത്രവർഗക്കാരുമാണ് ജീവിക്കുന്നതെന്ന്. അതായത് ആ 30% നല്ല ഭയമുണ്ട് അവരുടെ വർഗം ഇവിടെ അവസാനിച്ചു പോകുമോ എന്നുള്ളത്. അതുകൊണ്ട് അവർ തിപ്രമോദ പാർട്ടി ഒരു തിപ്ര ലാൻഡ് എന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. അതിന് സമ്മതിക്കുന്നവരുടെ ഒപ്പം സഖ്യം ചേരാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ അതൊന്നും ശരിയായി വരാത്തത് മൂലം അവർ ഒറ്റയ്ക്ക് നിന്ന് പോരാടുവാൻ തയ്യാറായിരിക്കുകയാണ്. ബി ജെ പി ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും അവരെ തങ്ങളുടെ സഖ്യത്തിലേക്ക് ചേർക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒന്നും നടന്നില്ല. ഇപ്പോൾ ശക്തമായ ത്രികോണ മത്സരം നടക്കുകയാണ്. ഗോത്രവർഗക്കാരുടെ വോട്ട് സാധാരണ ബി ജെ പിക്കാണ് ലഭിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ അത് ഇപ്പോൾ വിഭജിച്ച് പോകാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് ബി ജെ പിക്ക് സീറ്റുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെയേറെയാണ്. നമ്മൾ 2018 2014 കണക്കുകൾ എടുക്കുകയാണെങ്കിൽ 2018 ബി ജെ പി 36 സീറ്റുകൾ നേടി 49.03% വോട്ട് നേടിയിരുന്നു. അത്തവണ കോൺഗ്രസിന് സീറ്റുകൾ ഒന്നും തന്നെ ലഭിച്ചില്ല, പക്ഷേ 25.34% വോട്ട് ലഭിച്ചിരുന്നു. ആ സമയം സി പി ഐ എമ്മിന് 16 സീറ്റുകളാണ് ലഭിച്ചത്, 17.38% വോട്ടാണ് ലഭിച്ചത്. പക്ഷേ 2014 കണക്കുകൾ എടുക്കുകയാണെങ്കിൽ സി പി എമ്മിന് 49 സീറ്റാണ് ലഭിച്ചത്. വളരെ മികച്ചൊരു വിജയമാണ് 2014 സി പി എം കാഴ്ചവെച്ചത്. 48.11% വോട്ടാണ് അത്തവണ സി പി എമ്മിന് ലഭിച്ചത്. കോൺഗ്രസിനും അത്തവണ 10% സീറ്റ് ലഭിക്കുകയുണ്ടായി. 36.53% വോട്ടാണ് അത്തവണ ലഭിച്ചത്. പക്ഷേ ആ വർഷം 2014 ബി ജെ പിക്ക് ഒരു സീറ്റും തന്നെ ഉണ്ടായിരുന്നില്ല. വെറും 1.54% വോട്ട് മാത്രമാണ് ബി ജെ പിക്ക് ലഭിച്ചത്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് 2018 ബി ജെ പി അതിശയകരമായ രീതിയിൽ 36 സീറ്റുകൾ നേടി വിജയിച്ചത്. അപ്പോൾ ആ വിജയം വീണ്ടും തുടരാനാകുമോ എന്ന ആകാംക്ഷയിലും ആശങ്കയിലുമാണ്. പക്ഷേ അപ്പോൾ ലഭിച്ച ആ ഗോത്രവർഗത്തിൻ്റെ വോട്ട് ഇപ്പോൾ ലഭിക്കുമെന്നത് ആശങ്കയാണ്. തിപ്രമോദ പാർട്ടി ഇവരെല്ലാം മറികടന്ന് മുന്നിൽ വരുമെന്നുള്ള ആശങ്കയും അവരുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ട് കമലേഷ്. കരിഷ്മ, ഇതിൽ സവിശേഷമായ മറ്റൊരു സാഹചര്യമുള്ളത് ത്രിപുരയിൽ കോൺഗ്രസും സി പി ഐയും ഒരുമിച്ച് സഖ്യമായി മത്സരിക്കുന്നു എന്നതാണ്. കേരളത്തിൽ ഉൾപ്പെടെ നരേന്ദ്രമോദി അടക്കം പറഞ്ഞത് കേരളത്തിൽ ഗുസ്തിയും അതുപോലെ ത്രിപുരയിൽ ദോസ്തിയുമാണ് എന്നതാണ്. അത് വളരെ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു സാഹചര്യം കൂടിയാണ്. കേരളത്തിലെ സി പി ഐ എമ്മും കോൺഗ്രസും പോലെ തന്നെയായിരുന്നു ത്രിപുരയിലെ സി പി ഐ എമ്മും കോൺഗ്രസും. അതായത് 45% വോട്ട് 2014 സി പി ഐ എം നേടുമ്പോൾ 36% വോട്ട് നേടിയ
വോട്ട് വിഹിതം നേടിയ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. പാർട്ടി ആയിരുന്നു എന്നത് പ്രത്യേകം എടുത്തു പറയണം. അപ്പോൾ ഈ രണ്ട് ശക്തികളും കൂടി, ത്രിപുരയിലെ പ്രധാനപ്പെട്ട രണ്ട് കക്ഷികൾ ഇക്കുറി ഒരുമിച്ച് ബി ജെ പിയെ നേരിടുന്നു എന്ന സവിശേഷ സാഹചര്യം കൂടി ത്രിപുരയിലുണ്ട്. പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഈ രണ്ട് കക്ഷികൾക്കും കൂടി സാധിക്കുന്നുണ്ടെങ്കിൽ അതും ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകുന്ന ഒരു ഘടകമാവില്ലേ? അതെ കമലേഷ്, ബി ജെ പിക്ക് രണ്ട് സൈഡിൽ നിന്നും വൻ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തിപ്രമോദ പാർട്ടി വന്നതും അതുപോലെ തന്നെ ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഒരുമിച്ച് രണ്ട് സൈഡിൽ നിന്നും അവർക്ക് എന്തായാലും വോട്ട് നഷ്ടം വളരെ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 2018-ലെയും 2014-ലെയും കണക്കുകൾ നമുക്ക് നോക്കിയാൽ അപ്പോൾ ലഭിച്ച അത്രയും വോട്ടുകൾ ഇപ്പോൾ ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും സി പി എം കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ ഉറപ്പായും വിജയിക്കുമെന്നത് ഉറപ്പാണ്. പക്ഷേ ഇത്തവണ ആളുകളുടെ ചിന്താഗതി എങ്ങനെ മാറുന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. അവരുടെ വോട്ടുകൾക്കനുസരിച്ച് നമുക്ക് ഇപ്പോൾ പുതിയൊരു പാർട്ടിയും കൂടെ മത്സരിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് എന്തൊക്കെ അട്ടിമറികൾ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കോൺഗ്രസിന് കാര്യമായ വോട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ സി പി ഐന് 16 സീറ്റുകൾ ഉണ്ടായിരുന്നു. 2014-ലത്തെ പോലെയാണ് ഇത്തവണ വോട്ടിംഗ് രീതി പോവുകയാണെങ്കിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ തീർച്ചയായും വിജയിക്കും. കാരണം ആ വർഷത്തിൽ സി പി എമ്മിന് 49 സീറ്റും കോൺഗ്രസിന് 10 സീറ്റും ഉണ്ടായിരുന്നു. മൊത്തം 60 സീറ്റുകളാണുള്ളത്. അപ്പോൾ ഈ രണ്ട് സീറ്റും കൂടി 59 സീറ്റാവും. അത്തരത്തിലൊരു വോട്ടിംഗ് പോവുകയാണെങ്കിൽ ഉറപ്പായും കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നിന്നാൽ വിജയിക്കുമെന്ന് തീർച്ചയാണ്. പക്ഷേ 2018-ലെ കണക്കുകൾ പ്രകാരമാണ് വോട്ടിംഗ് പോകുന്നതെങ്കിൽ അവിടെ പരാജയമായിരിക്കും ഉണ്ടായത്. പക്ഷേ 2014-ലും 2018-ലും നിന്ന് വ്യത്യസ്തമായാണ് ഇത്തവണ അവിടെ ഇലക്ഷൻ നടക്കുന്നത്. കാരണം ഇത്തവണ ഒരു ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഗോത്രവർഗ പാർട്ടിയിലെ വർഗത്തിലെ ആളുകളുടെ വോട്ടുകൾ ഏത് പാർട്ടിക്ക് പോകും എന്നതും ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. കമലേഷ്, നമുക്ക് എന്തായാലും ഇതിൻ്റെ അന്തിമ വിധി എന്താണെന്ന് മാർച്ച് 2-ന് അറിയാൻ സാധിക്കും. വ്യക്തമാണ് കരീഷ്മ. ത്രിപുര വിധിയെഴുതുകയാണ്. ഇപ്പോൾ 4.5 മണിക്കൂറോളം പിന്നിടുമ്പോൾ ആദ്യഘട്ടത്തിൽ കണ്ടിരുന്ന വലിയ ഒരു ആവേശം പോളിംഗിൽ ഇപ്പോൾ കാണുന്നില്ല. ഒന്ന് മന്ദഗതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. എന്നിരുന്നാലും ത്രിപുര തീർച്ചയായും ബി ജെ പിക്കൊപ്പമാണോ, അതോ സി പി ഐയും കോൺഗ്രസും അടങ്ങുന്ന മുന്നണിക്കൊപ്പമാണോ, അതോ തിപ്രമോദയ്ക്കൊപ്പമാണോ എന്നതറിയാൻ 2ാം തീയതി വരെ തന്നെ കാത്തിരിക്കണം. കരീഷ്മ ആന്റണാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.